വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് ഈ മാസം 15-16 തീയതികളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന SEO ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ. അച്യുതൻ, റിജിത്ത്, ഈ പ്രധാനമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഈ അതിർത്തിയിലെ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും അത് ഐക്യരാഷ്ട്രസഭയുടെ പല അസംബ്ലികളിലും പല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസംബ്ലികളിൽ ഇന്ത്യ നിലപാട് അറിയിച്ചതാണ്. അതായത് ഈ അതിർത്തികളിൽ ഭീകരവാദം അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അതായത് ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് വിദേശകാര്യമന്ത്രിയും പ്രതിനിധി സംഘവും പോവുക. ഈ ഉച്ചകോടി നടക്കുന്നത് ഈ മാസം 15-16 തീയതികളിലാണ്. ഈ ഉച്ചകോടിയിൽ എസ് ജയശങ്കർ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘമായിരിക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുക. എന്തായാലും അതും ഈ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അതിരൂക്ഷമായ വിമർശനമാണ് പാകിസ്ഥാനെതിരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു പാകിസ്ഥാൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്.